അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്. നിങ്ങൾ എല്ലാവരും ഒരു വലിയ കയ്യടി കൂടി വഴിയായിരിക്കും അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായിട്ട് അദ്ദേഹം സ്ക്രീനിൽ വന്നപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഖാൻ, ഷുക്കൂർ ഖാൻ. യെസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ സ്വന്തം ചന്തുവിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സലീം ഏട്ടൻ, അതെന്തായിരുന്നു ആ ഒരു പാപം? ഒന്നുമില്ല. ഓക്കെ, സോ ആദ്യം അച്ഛൻ്റെ ആ ഒരു ടൈറ്റിലായിരുന്നു, പക്ഷേ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ആർ വോണ്ടഡ് ബൈ യുവർ സെൽഫ്. സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവരോടും സന്തോഷം. അതിന് എനിക്ക് നടീകരണം പറ്റിയാണ് പറയാനുള്ളത്. ജീൻ ജാൻ എന്നതാ അടിച്ചു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാൻ നടികളെ പറ്റി പറയാന്ന് വെച്ചാൽ, മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്, അതായത് ഞങ്ങൾ നടികളുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും, അല്ല മഞ്ഞുമല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലും നടികളുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക്, അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല, അങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ ആളാവരാണ്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീവിച്ചേട്ടൻ. ജീൻചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. അവിടെ ഞാൻ തോറ്റില്ല. ജീൻചേട്ടൻ എന്നെ പടം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ എല്ലാവരോടും അലഞ്ചേട്ടൻ, അനുപേട്ടൻ, അനുപേട്ടൻ എന്ന് പറഞ്ഞ എവിടെ അനുപേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയ അനുപേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്, പുള്ളിക്കാൻ അനിയനെ പോലെ. അപ്പം എല്ലാവരും ലാലങ്ങളുടെ ഒരു മൂവിയുടെ പാട്ടാകുന്നു പറ്റിയതിൽ, അത് നടികരുടെ ഒരു ഫസ്റ്റ് കോള് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞ കാര്യം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ പടമാണ്, നീ ഇപ്പം എന്തായാലും പോയി ചെയ്യണം, കഥയോ വാണിക്കൊന്നും കേൾക്കൊന്നും വേണ്ട, എന്തായാലും ചെയ്യണം. കാരണം അച്ഛൻ്റെ ആദ്യത്തെ ഹിറ്റ് തെങ്കാശിപ്പെടണം, ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പെടണം, അതായത് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി, മെയിൻ പരിപാടിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും അങ്ങനെ ആക്കി തരണം. അല്ല, അതെനിക്ക് തോന്നുന്നു പറയേണ്ട ആവശ്യമില്ല, കാരണം ആദ്യം ഇപ്പോൾ മഞ്ഞുമല്ല കഥ പറഞ്ഞു, അതൊരു ഹിറ്റായി. ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടി ആവട്ടെ അല്ലേ? എന്തായാലും let's give a big round of applause. Thank you. ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ചന്തു? ഈ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു ചന്തുവിനെ കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. വേറൊന്നും പറയാനില്ല, എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും എന്ന് പറയണ പോലെ തന്നെ മെയ് 3-ാം തീയതി പടം റിലീസ് ആവും, വന്ന് കാണാം. താങ്ക് യു. അതെ, വന്ന് കാണാൻ വിശേഷിപ്പിക്കാം.